ഫോൺ ഒന്ന് തരാമോ? നിനക്കെന്തിനാ ഫോൺ? എനിക്ക് സച്ചിനോട് സംസാരിക്കണം. സച്ചിനോടോ? എനിക്ക് അവനോട് സംസാരിച്ചേ പറ്റൂ. ഇന്ന് നടന്നതെല്ലാം അറിഞ്ഞിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ മോളെ? എല്ലാം മനസ്സിലായതുകൊണ്ടാ സച്ചിനെ വിളിക്കണമെന്ന് പറഞ്ഞത്. എന്റെ ഏട്ടന്മാരെയും ശ്രീയങ്കളെയും ആക്രമിച്ചത് സച്ചിന്റെ ആളുകളാണെന്നല്ലേ പറയുന്നത്? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അവനോട് അതിനെപ്പറ്റി ചോദിക്കണം. അതിനുള്ള അവസരം അമ്മ നിഷേധിക്കരുത്. നീ സംസാരിച്ചിട്ട് എന്താ പ്രയോജനം? അവനോട് സംസാരിച്ച് ബോധ്യപ്പെട്ടാലേ നിനക്ക് വിശ്വാസമാവുമെന്നുണ്ടോ? നിന്റെ ഏട്ടനും ശ്രീയങ്കളും പറയുന്നതില് നിനക്ക് വിശ്വാസമില്ലേ? അമ്മ പ്ലീസ്, എനിക്ക് ഇക്കാര്യം അവനോട് ചോദിച്ചേ പറ്റൂ. നീ അവനെ വിളിക്ക്. എന്റെ മുമ്പിൽ നിന്ന് നീ അവനോട് സംസാരിച്ചാൽ മതി. നിനക്ക് എന്താണ് അവനോട് പറയാനുള്ളതെന്ന് എനിക്കറിയണം. ദാ, നീ അവനെ വിളിക്ക്. ഞാൻ നിന്നെ വിളിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ എന്റെ ഏട്ടന്മാരോടും അങ്കിളിനോടും എന്താ ചെയ്തത്? ഏ ശീതൽ, നീ എന്താ ഈ പറയുന്നേ? അവരെ ഞാനൊന്നും ചെയ്തില്ല. അവരെന്നെയാ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ അപ്പൊ തന്നെ പോവുകയും ചെയ്തു. എന്നിട്ടാണോ നീ നിന്റെ ആളുകളെ അയച്ച് അവരെ അറ്റാക്ക് ചെയ്തത്? എന്റെ അനിരുദ്ധേട്ടന്റെ തലയ്ക്ക് പരിക്കേറ്റു. നിന്റെ ആളുകളാ ചെയ്തതെന്ന് പറയുന്നു. നിനക്കതിൽ പങ്കുണ്ടോ? സത്യമായിട്ടും ഇങ്ങനൊരു സംഭവം എനിക്കറിയില്ല ശീതൾ. എല്ലാം ചെയ്യിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഞാൻ നിന്നെ എത്ര ഇഷ്ടപ്പെട്ടാലും സ്നേഹിച്ചാലും എന്റെ ഏട്ടന്മാരെ തൊട്ട് കളിച്ച അതെനിക്ക് സഹിക്കാനാവില്ല. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. ശീതളത എങ്ങനെ പ്രതികരിച്ചത്? അവളുടെ ഏട്ടന്മാരെയും അങ്കിളിനെയും ആരും ആക്രമിച്ചത്? നീ എന്തിനാ ഇപ്പൊ അവനോട് ഇങ്ങനെയെല്ലാം പറഞ്ഞത്? സത്യം എന്താണെന്ന് അറിയാനാ സംസാരിച്ചത്? എന്നിട്ട് എന്ത് സത്യമാണ് നീ അറിഞ്ഞത്? സച്ചിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഏട്ടന്മാരെയും ശ്രീയങ്കളെയും ആരോ അറ്റാക്ക് ചെയ്തത് അവൻ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ആരവരെ അറ്റാക്ക് ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെ അറ്റാക്ക് ചെയ്തതില് സച്ചിന് ഒരു പങ്കുമില്ലെന്നാ പറയുന്നത്. അവൻ ചെയ്ത കുറ്റം നിന്നോട് സമ്മതിക്കില്ലല്ലോ. നിന്റെ മുൻപിൽ അവൻ നല്ല കുട്ടിയാവാനല്ലേ ശ്രമിക്കൂ? ഇപ്പോഴും യാഥാർത്ഥ്യങ്ങൾ നിനക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ അവൻ പറയുന്നത് കേട്ട് അതാണ് സത്യമെന്ന് നീ വിശ്വസിക്കുന്നത്. സച്ചിൻ അത്തരക്കാരനല്ല. അമ്മ, നടന്നത് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സച്ചിൻ അറിയുന്നത്. സച്ചിൻ ഏത് തരക്കാരനാണെന്ന് അവൻ തന്നെ എന്റെ ഏട്ടനോടും ശ്രീയങ്കളോടും തുറന്നു പറഞ്ഞു. സച്ചിൻ തെറ്റായ വഴി സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടും നിനക്ക് മാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതെന്താ? ും പറയുന്നത് പോലെ ഒരാളല്ല സച്ചിൻ എന്ന് എനിക്ക് ബോധ്യമായതാ. അതുകൊണ്ടാ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ഞങ്ങൾ സച്ചിനെ കുറിച്ച് പറയുന്ന തെറ്റായ കാര്യങ്ങൾ നീയും അവനുമായുള്ള ബന്ധം തുടരാതിരിക്കാൻ വേണ്ടിയാണെന്നാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? അതല്ലേ അമ്മ സത്യം. ഞാൻ സച്ചിനെ വെറുക്കാൻ വേണ്ടി എന്തിനാ എല്ലാരും കൂടി കള്ളങ്ങൾ പറയുന്ന? എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും സച്ചിനെ അറിയില്ല. സച്ചിനൊരു പാവോ? അവനെല്ലാവരെയും സ്നേഹിക്കാൻ ഞാൻ അറിയും. അങ്ങനെ ഒരാളെ പറ്റി പറയുന്ന വ്യാജമായ ആരോപണം നിലനിൽക്കില്ല. നിന്റെ ഏട്ടനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ നേതൃത്വം കൊടുത്തവനെയാണോ നീ പാവോ എന്ന് വിശേഷിപ്പിക്കുന്നത്? സച്ചിന്റെ യഥാർത്ഥ മുഖം നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവനുമായുള്ള ബന്ധം തുടരാമെന്ന് നീ കരുതണ്ട. അത് ഈ വീട്ടിൽ നടക്കില്ല. നീ എന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവനെ വിളിച്ചപ്പോ ഞാൻ കരുതിയത് ഇതല്ല.
സ്വന്തം ഏട്ടനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് നീ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. നിന്റെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ലല്ലോ. എന്തിനാ നിങ്ങൾ എല്ലാവരും സച്ചിനെ ഇങ്ങനെ സംശയിക്കുന്നത്? അതെന്തിനാണെന്ന് നിന്റെ മുമ്പിൽ തെളിയിക്കാൻ ഇനി പോലീസ് ഇടപെടണോ? അവൻ ആരാണെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്നും പോലീസ് കണ്ടെത്തി തെളിയിച്ചാലേ നിനക്ക് വിശ്വാസം വരുമെങ്കിൽ ഞാൻ ആ വഴി നോക്കാം. അമ്മേ, ശ്രീയെയും അനിയെയും പ്രതീക്ഷിനെയും അറ്റാക്ക് ചെയ്തവന്മാരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ പിടികൂടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചെയ്യുന്നതെന്നും പോലീസ് കണ്ടെത്തി തെളിയിച്ചാലേ നിനക്ക് വിശ്വാസം വരുമെങ്കിൽ ഞാൻ ആ വഴി നോക്കാം. അമ്മ സച്ചിനെതിരെ പോലീസിൽ കേസ് കൊടുത്ത് അവനെ അകത്താക്കോ? അമ്മ പറഞ്ഞ അതുപോലെ ചെയ്യും. ഇക്കാര്യം സച്ചിനെ അറിയിക്കാതിരുന്ന പോലീസ് മുമ്പിൽ എത്തുമ്പോഴേ അവനറിയും. എങ്ങനെയാ ഇത് സച്ചിനെ അറിയിക്കാം? ാണല്ലോ ശീതള തെറ്റിദ്ധരിച്ച് സംസാരിച്ചത്. അവളുടെ ഏട്ടന്മാരെ അംഗങ്ങളെയും ആരാ അറ്റാക്ക് ചെയ്തത്? ശീതളിന് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? ഹലോ സച്ചിൻ, ഞാൻ ശീതള. ഇതാരുടെ നമ്പര്? പൂജയുടെ നമ്പരാ. ഈ നമ്പറിലേക്ക് നീ ഒരിക്കലും വിളിക്കാൻ ശ്രമിക്കരുത്, പ്രശ്നമാവും. പൂജ ഉറങ്ങിയപ്പോ അവൾ അറിയാതെ ഞാൻ വിളിക്കുക. നീ എന്നെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് നീ കാണിച്ചില്ലല്ലോ. എന്റെ ഫോൺ അമ്മയുടെ കയ്യില് അമ്മയുടെ മുമ്പിൽ വെച്ചാ സംസാരിച്ചത്. ശരിക്കും ഏട്ടന്റെ അവസ്ഥ എന്നെ വേദനിപ്പിച്ചു സച്ചിൻ. അതിനുത്തരവാദി നീയാണെന്ന് കൂടി കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ശീതള്, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാനല്ല അവരെ അറ്റാക്ക് ചെയ്തത്, മറ്റാരും ആണ്. നീ പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത് തന്നെ. നിനക്കതിൽ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ വീട്ടുകാരത് വിശ്വസിച്ചിരിക്കുക. നീ നിരപരാധിയാണെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വിളിച്ചത് നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ. ഇന്നുണ്ടായ സംഭവം അമ്മ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ നിന്റെ പേരിൽ കേസ് കൊടുത്തേക്കും. പോലീസ് നിന്നെ തേടിയെത്തും. നീ സൂക്ഷിക്കണം.
ഇവളെന്താ കോള് കിട്ടിയത്? ആരെങ്കിലും വന്നിട്ടുണ്ടോ? ചേച്ചി, ചേച്ചി ഇത് എന്ത് ഭാവിച്ച? എന്നോട് ഫോൺ ചോദിച്ചപ്പോ തരാത്തോണ്ടാണോ ഞാൻ ഉറങ്ങിയപ്പോ ഫോൺ എടുത്തോണ്ട് പോയത്? സോറി ചേച്ചി. ചേച്ചി എന്താ ഈ ചെയ്യുന്നത്? സച്ചിനെ ചേച്ചി കോണ്ടാക്ട് ചെയ്യാതിരിക്കാനാ അമ്മ ഫോൺ വാങ്ങി വെച്ചത്. എന്നിട്ട് പാതിരാത്രിയിൽ എന്റെ ഫോൺ എടുത്തോണ്ട് പോയി അയാളെ വിളിച്ചത് മര്യാദയാണോ? ഇത് അമ്മ അറിഞ്ഞ എന്താവും? എനിക്ക് ഇക്കാര്യം ഇവിടെ ആരോടും പറയാനും കഴിയില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? നീ ഉച്ച വയ്ക്കാതെ അമ്മ സച്ചിനെതിരെ പോലീസിൽ കേസ് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി. ആ വിവരം സച്ചിനെ അറിയിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് നിന്റെ ഫോൺ എടുത്ത് വിളിച്ചത്. നിരപരാധിയായ സച്ചിനെ പോലീസിൽ പിടിച്ചു കൊണ്ടുപോകാൻ പാടില്ലല്ലോ. ഈ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ചേച്ചി വാ, വന്ന് കിടക്ക്. ഫോൺ നിന്നോട് ചോദിക്കാതെ എടുത്തതില് ഞാൻ വീണ്ടും സോറി പറയാം. സോറി. ഇക്കാര്യം ഇവിടെ ആരോടും പറയരുത്. പറയോ? പറഞ്ഞാൽ എന്താ നടക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയില്ല. എന്റെ ചേച്ചി, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോഴാണ് അത് കുറ്റാവുന്നത്. ഇതുവരെ എണ്ണീറ്റില്ല. സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് വേദന ഉണ്ടാവും. വേദന ഉണ്ടെങ്കിലും ഏട്ടൻ അത് സഹിക്കും. അതാ ഏട്ടന്റെ സ്വഭാവം. ഇന്നലെ രാത്രിയിൽ പ്രദീക്ഷ വന്നപ്പോ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാ നീ അത് പറയാതിരുന്നേ? ഈ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാ പറയാതിരുന്നേ. പിന്നെ പ്രദീക്ഷ മൂഡ് ഓഫ് ആയിരുന്നല്ലോ. നീ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ. അത് അച്ഛൻ. അച്ഛനെന്താ അവിടെ പ്രശ്നം? ആ വേദിക എന്റെ അച്ഛനോട് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. എന്നോട് പ്രശ്നങ്ങളാണല്ലോ. പ്രദീഷിന്റെ അച്ഛന്റെ കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്റെ അച്ഛന്റെ കാര്യോ? നിന്റെ അച്ഛന്റെയോ? നിന്റെ അച്ഛന്റെ കാര്യം നീ പറയാറില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പൊ അത് പറയുന്നേ? ഇന്നലെ അച്ഛൻ സുമിത്രേന്റെ കാണാൻ ഓഫീസിൽ ചെന്നിരുന്നു. നിന്റെ അച്ഛൻ മടങ്ങി വന്നോ? അച്ഛൻ നാട്ടിലെത്തിയിട്ട് കൊറേ ദിവസങ്ങളായെന്നാ പറയുന്നത്. ഇവിടെ വന്നില്ല. ഇവിടെ എന്നെ കാണാൻ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നെ കാണാൻ വരാതെ നിന്റെ അച്ഛൻ എന്തിനാ എന്റെ അമ്മയെ കാണാൻ ഓഫീസിൽ പോയത്? ഇങ്ങോട്ട് വരാനുള്ള വിഷമമുണ്ട് അച്ഛന്. ആന്റിയോട് അനുവാദം ചോദിക്കാൻ ചെന്നത്. എന്നെ കാണാൻ അച്ഛൻ ഇവിടെ വന്ന ഞാൻ എന്ത് പറയണം? നിന്റെ അച്ഛനല്ലേ നിന്നെ കാണാൻ വരുന്നത്. അച്ഛനോട് എന്ത് പറയണമെന്നും അച്ഛനെ എങ്ങനെ സ്വീകരിക്കണമെന്നും നീ തന്നെയാ തീരുമാനിക്കേണ്ടത്. അത് നിന്റെ സ്വന്തം കാര്യമാ. പക്ഷേ ഞാനിപ്പോ നിന്റെ സ്വന്തമല്ലേ. അപ്പൊ നീ പറയുന്നത് ഞാൻ കേൾക്കണമല്ലോ. നിന്റെ അച്ഛൻ നിന്നെ കാണാൻ ഇവിടെ വരരുതെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. അതിനുള്ള അവകാശമൊന്നും എനിക്കില്ല. ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്ത് കാര്യത്തില്? നമ്മുടെ വിവാഹ ശേഷം ഇത്രയും കാലം നിന്നെ അന്വേഷിക്കാതിരുന്ന നിന്റെ അച്ഛൻ ഇപ്പൊ നിന്നെ തേടി വന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അച്ഛന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പറയാനാവില്ലല്ലോ. അതെന്താണെന്ന് അച്ഛൻ നേരിട്ട് വന്നാലല്ലേ അറിയാൻ കഴിയൂ. എന്നാ പിന്നെ നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വരട്ടെ. വരണ്ടാന്ന് നീ പറയണ്ട.
വരട്ടെ, അച്ഛനെന്ന് നേരിട്ട് കാണാൻ ഞാനും കാത്തിരിക്ക. ഇങ്ങനെ ചേച്ചി, ഞാൻ ചെയ്തോളാം. നീ കിച്ചണിലേക്ക് ചെല്ലുന്നില്ലേ? ഇത് ഞാൻ ചെയ്തോളാം. അത് സാരയില്ല ചേച്ചി, ഞാൻ ചെയ്യാം. ഇങ്ങിത്താ ഇല്ല ഞാൻ ചെയ്യാം. ശീതളിന്റെ പ്രേമകഥയൊക്കെ പുറത്തറിഞ്ഞിട്ടും ഇവൾക്കൊരു നാണക്കേടുമില്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഒന്നിങ്ങോട്ട് വരുമോ? ഇപ്പൊ വരാൻ പറ്റില്ലല്ലോ മാഡം, എനിക്കിവിടെ ജോലിയുണ്ട്. ഞാനൊരു ന്യൂസ് കേട്ടു, അതിനെപ്പറ്റി ചോദിക്കാനാ വിളിച്ചത്. ശീതൾ ഒരുത്തനുമായിട്ട് ഭയങ്കര പ്രേമത്തിലാണെന്ന് കേട്ടല്ലോ. ശീതളുടെ കാമുകനെ തേടിപ്പോയ രണ്ടുപേര് അടിയും കൊണ്ട് തിരികെ വന്നത് ശരിയാണോ മല്ലികേ? പാവം, അനിരുദ്ധിന്റെ തല ശീതളുടെ കാമുകന്റെ ഗുണ്ടകളാണോ അടിച്ചു പൊട്ടിച്ചത്? എത്ര സ്റ്റിച്ചുണ്ട്? ഇക്കാര്യം മാഡത്തെ വിളിച്ച് പറഞ്ഞയാള് എത്ര തയ്യലുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാനും സിദ്ധുവും തമ്മിലുള്ള കല്യാണം നടന്നപ്പോ ശ്രീനിലയത്തുകാർക്ക് എന്തൊരു അപമാനമായിരുന്നു. ഇപ്പൊ ശീതളിന് ഒരുത്തനുമായിട്ട് പ്രേമബന്ധം ഉണ്ടായപ്പോ അവിടെ ആർക്കും നാണക്കേടില്ലേ? കോളേജില് പഠിക്കാനയച്ച ഒരു പെണ്ണ് ഒരുത്തനെ പ്രേമിക്കുന്നൊന്നും തെറ്റല്ല, പക്ഷേ ഒരു ക്രിമിനലിനെ പ്രേമിക്കുന്നത് ശരിയാണോ? മയക്കുമരുന്നിനടിമയും അതിന് വ്യാപാരിയുമായ ഒരുത്തനെയാണോ ശീതളിന് പ്രേമിക്കാൻ കിട്ടിയത്? നാളെ ശീതളും മയക്കുമരുന്നിന് അടിമയാകില്ലെന്ന് ആർക്കറിയാം? പോലീസ് പിടിച്ച് അകത്തിടുമ്പോഴേ പുറം ലോകം അറിയൂ. നിർത്തടി, നീ കൊറേ നേരമായി പലതും വിളിച്ചു പറയുന്നു, ഇതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല നിന്നോട് പ്രതികരിക്കാത്തത്. നിന്നോടത് പറയേണ്ട ബാധ്യത എനിക്കില്ല. സത്യം പറയുമ്പോ രോഷം കൊണ്ടിട്ട് ഒരു കാര്യമില്ല സുമിത്രേ. നിന്റെ മോള് കാരണം ആ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിവുള്ളവർ ഇവിടെയുണ്ട്. എന്റെ മോൾക്ക് ഒരാളുമായി അടുപ്പമുണ്ടായെന്ന് കരുതി അവൾ നശിച്ചു പോവെന്ന് നീ കരുതണ്ട വേദിക. ഇതിന്റെ പേരിൽ എന്തെങ്കിലും മുതലെടുപ്പ് നടത്താമെന്നും നീ പ്രതീക്ഷിക്കണ്ട. എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം നീ പറഞ്ഞ് പ്രചരിപ്പിച്ച നീ വിവരം അറിയും. നീ ആദ്യം നിന്റെ മോള് കാരണം നിനക്കും ശ്രീനിലയത്തുകാർക്കും ഉണ്ടായ നാണക്കേടും മാറ്റാൻ നോക്കൂ സുമിത്രേ, എന്നിട്ട് നീ എന്നെ വിവരം അറിയിക്കും. ശ്രീനിലയത്തുകാർക്ക് നീയും നിന്റെ ഭർത്താവും ചേർന്നുണ്ടാക്കിയ നാണക്കേടിനേക്കാളും വലിയ മാനക്കേട് എന്റെ മോൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ നീ വിവരം അറിയുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഓർത്തോ. വടി കൊടുത്ത് അടി വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മാഡത്തിന്? ഓ പിന്നെ സുമിത്ര എന്നെ എന്ത് ചെയ്യാന്? അവൾ എന്നോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ അവളുടെ മോള് ജയിലിൽ പോകാതെ സൂക്ഷിക്കാൻ പറ. നിന്നോടാ ചോദിച്ചത്, നീ സുമിത്രയുമായി വഴക്കുണ്ടാക്കിയ എന്തിനാണെന്നോ?